ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഒരുപാട് വേക്കൻസികളാണ്. അതായത് നമ്മുടെ മേഖലയിലേക്ക് ഒരുപാട് വേക്കൻസികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഏതൊക്കെയാണ് ആ വേക്കൻസികൾ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതാവട്ടെ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കുമുണ്ട്. ഹോട്ടൽ ഡിപ്പാർട്ട്മെന്റ്, ഫ്രണ്ട് ഓഫീസ്, ബാക്ക് ഓഫീസ്, ടെക്നീഷ്യൻ, ടെക് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഒരുപാട് ഒരുപാട് വേക്കൻസികളാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്, നമ്മുടെ ചാനലുണ്ടല്ലോ ഷിപ്പിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ്, അതുപോലെ തന്നെ ജോലി സാധ്യതകൾ, അതുപോലെ ഈ ജോലി കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത്, ഏറ്റവും പുതിയ ഇന്റർവ്യൂസ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ മേഖലയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റുള്ളവരിലേക്കും കൂടെ നമ്മുടെ ചാനൽ എത്തിക്കുക. അപ്പോൾ ഇനി നമ്മൾക്ക് ഒരുപാട് വലിച്ചു നീട്ടേണ്ട, നമ്മൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ ഏറ്റവും പുതിയ വേക്കൻസിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ട് ഏജൻസികൾ, അതായത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള രണ്ട് ഏജൻസികൾ വഴിയുള്ള വേക്കൻസികളാണ്. അപ്പോൾ ആദ്യത്തേത് നമ്മുടെ എയർബോൺ ആണ്. എയർബോൺ ചെന്നൈ, മുംബൈ, ഗോവ, അതുപോലെ തന്നെ ബാംഗ്ലൂർ അവർക്ക് ഓഫീസുണ്ട്. നമ്മൾക്ക് പോകാനും മറ്റ് കാര്യങ്ങൾക്കും എല്ലാം എളുപ്പം ചെന്നൈ തന്നെയായിരിക്കും. അപ്പോൾ അവരുടെ കയ്യിൽ ഇപ്പോഴുള്ള വേക്കൻസികൾ, അല്ലെങ്കിൽ അവരിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഷെഫ് ഡിപ്പാർട്ടി, അതായത് കിച്ചൺ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അതിനുശേഷം നമ്മളുടെ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ബ്രോഡ്കാസ്റ്റ്, അതുപോലെ തന്നെ ലൈറ്റിംഗ്, വീഡിയോ ടെക്നീഷ്യൻ, അങ്ങനെയുള്ളവർക്ക് നമ്മൾക്ക് വേക്കൻസി ഉണ്ട്. പിന്നെയുള്ളത് ക്രൂ പേഴ്സർ ആണ്. ക്രൂ പേഴ്സർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇതിനെ പറയുന്നത് ഈ രീതിയിലാണ്, പക്ഷേ അത് നമ്മുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന ഓഫീസാണ്. അപ്പോൾ ആ രീതിയിലേക്ക് വർക്ക് ചെയ്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വരുന്നത് ലോണ്ടറി മാസ്റ്റർ, അതിന് നല്ല എക്സ്പീരിയൻസ് വേണം. പിന്നെ ഹെഡ് ക്ലീനർ, അതുപോലെ തന്നെ കിച്ചൺ സ്റ്റുവാർഡ്. കിച്ചൺ സ്റ്റുവാർഡൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാതെ ഹോട്ടലിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത് 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പൊസിഷനാണ്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കുറച്ച് ഹാർഡായിട്ടുള്ള വർക്ക് തന്നെയാണ്. പിന്നെ വരുന്നത് ഹോട്ടൽ സ്റ്റോർ സ്റ്റുവാർഡ്. അത് നമ്മളുടെ നാട്ടിലെ പോലെ തന്നെ നാട്ടിലെ ഹോട്ടലുകളിൽ നിങ്ങൾ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ ഡ്രൈ സ്റ്റോർ, ഫ്രോസൺ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത ആളായാലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വലിയ വലിയ ഏതെങ്കിലും സ്ഥാപനങ്ങളിലെ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഏജൻസി എന്ന് പറയുന്നത് കാമാക്സിയാണ്. നമ്മുടെ ചാനലിലൂടെ ഏറ്റവും കൂടുതൽ തവണ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നതും ഇവരുടെ വേക്കൻസി തന്നെയാണ്. അപ്പോൾ ഇതിൽ കാണുന്ന അത്രയും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾക്ക് വേക്കൻസി ഉണ്ട്. അതായത് ഇതെല്ലാം തന്നെ ഡെക് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വെസലുകളിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, നമ്മളുടെ സാധാ വെസൽ, അതായത് കണ്ടെയ്നർ ഷിപ്പുകളിലോ കാർഗോ ഷിപ്പുകളിലോ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് ക്രൂസ് ഷിപ്പിലേക്ക് മാറാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള പോസ്റ്റുകളിൽ നിങ്ങൾ അവിടെ വർക്ക് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ മാറാൻ സാധിക്കുന്നതാണ്. കാരണം മോസ്റ്റ് ഓഫ് ദ പേപ്പർ നിങ്ങളുടെ ക്ലിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് മാറാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇന്ന് ഞാൻ ഈ ഷെയർ ചെയ്ത എല്ലാ വേക്കൻസികൾക്കും തന്നെ മെയിനായിട്ട് വേണ്ടത് എക്സ്പീരിയൻസ് ആണ്. അതായത് ഈ ഒരു മേഖലയിൽ കുറഞ്ഞത് 1-2 വർഷം എങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ആ ഹെഡ് ക്ലീനർ, ഷെഫ് ഡിപ്പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഒരിക്കലും 1-2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ ആ ഒരു പോസ്റ്റിൽ വരാൻ സാധ്യത വളരെ വളരെ കുറവാണ്. വരുന്നവരില്ല എന്നുള്ള, പക്ഷേ വളരെ കുറവായതുകൊണ്ട് തന്നെ അതിനെല്ലാം കുറച്ചുകൂടെ എക്സ്പീരിയൻസ് വേണം. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് സ്റ്റാർട്ടിംഗ് പൊസിഷനുകളുണ്ട്, പിന്നെ ഇതിലാണെങ്കിൽ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് മതി. അപ്പോൾ ഇങ്ങനെയെല്ലാമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ക്രാഫ്റ്റ് കോഴ്സ്, അതായത് ഒരു 6 മന്ത് കോഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് മിനിമം 21 വയസ്സ് നിങ്ങൾക്ക് പ്രായം, പിന്നെ മെഡിക്കൽ ഫിറ്റ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വലിയ രീതിയിലെല്ലാം വേണം, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു ബേസിക് ലെവൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കുന്നതാണ്. ഇതുപോലെയുള്ള ജോലികൾ കിട്ടുന്നതുമാണ്.
പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനെല്ലാം ഏത് ലിങ്കും മറ്റ് കാര്യങ്ങളുമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതെല്ലാം തന്നെ നമ്മളുടെ വീഡിയോൻ്റെ താഴെ ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, അതായത് ഷിപ്പിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോസിൻ്റെ ലിങ്കും നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക, അതുപയോഗിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക, അതുപയോഗിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഈ മേഖലയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരിലേക്കും കൂടെ ഇതെല്ലാം എത്തിച്ചാൽ അവർക്കും കൂടെ ഉപകാരപ്പെടുന്നതായിരിക്കും ഇതെല്ലാം തന്നെ. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വേക്കൻസീസും അതുപോലെ തന്നെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് തിരിച്ചു വരാം. പിന്നെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് 100% ഞാൻ ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.